ഇന്ന് ജനുവരി 5, 2021 എല്ലാവർക്കും ഒരു ന്യൂ ഇയർ ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഇന്നേ ദിവസം 71 വർഷങ്ങൾക്ക് മുമ്പ് ഒരു താരം ജനിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡിയുടെ ചലനങ്ങളും അദ്ദേഹത്തിൻ്റെ രീതി എല്ലാം നമ്മൾ എത്രയോ ഇഷ്ടപ്പെട്ട് മിഞ്ചിലേറ്റി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ രാജവായി വാണ ഒരു കിങ് ഓഫ് കോമഡീനെ പറ്റിയാണ് നമ്മളും സംസാരിക്കാൻ പോകുന്നത്. ഈ അടുത്ത കുറച്ച് വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ദുഷ്കരമായിരുന്നെങ്കിലും അദ്ദേഹം വീണ്ടും പോയ, അതായത് വനവാസത്തിന് പോയ ഒരു രാജാവ് എഴുന്നള്ളി വരുന്ന പ്രൗഢിയോടുകൂടി തിരിച്ച് എഴുന്നള്ളി വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ അച്ഛനും സിനിമകൾ ഒരുപാട് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തെപ്പറ്റി ഇപ്പം ഓർത്ത് വളരെ ദുഃഖിതരായി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഒരു വ്യക്തിനെ, ഇത്രയും മഹാപ്രതിഭയായ ഒരു വ്യക്തിനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ശ്രീകുമാർ പി കെ എന്ന് അവതരിപ്പിച്ചാൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് വരില്ല. എന്നാൽ ഞാൻ ആ വ്യക്തിയെ ജഗതി എന്ന് അവതരിപ്പിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകും. നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ ഓർത്ത് ചിലപ്പോൾ ചിരിക്കുകയായിരിക്കും, ചിലപ്പോൾ കരയുമായിരിക്കും. നമുക്കെല്ലാവർക്കും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഓരോരോ ആൾക്കാരെ ട്രോളാനായി വരികൾ തന്നൊരു വ്യക്തി എന്നതുകൂടി ഈ വ്യക്തിക്കുള്ളൊരു പ്രത്യേകതയാണ്. സോ ടുഡേ വി ആർ ഗോണ ടോക്ക് അബൌട്ട് ജഗതി. സോ ഓൺ ടു ദി വീഡിയോ. സെൻട്രൽ ജയിലിൽ പടക്കം പേശിയത് തറവാട് വിടുവാൻ ഇടയ്ക്കിടയ്ക്ക് പോകും വരികയൊക്കെ ചെയ്യും. അതിന് ഒരുത്തരം എന്നെ ചാറ്റാന്ന് വിടണ്ട. ജഗതി ശ്രീകുമാർ അല്ലെങ്കിൽ ശ്രീകുമാർ പി കെ എന്ന വ്യക്തി ജനിക്കുന്നത് ഒരു വളരെ പ്രശസ്തമായ ഒരു ഫാമിലിയിലേക്ക് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് എൻ കെ ആചാര്യ, അഥവാ ജഗതി എൻ കെ ആചാര്യ എന്ന് പറയുന്ന ഒരു നല്ല വേൾഡ് റിനൗണ്ട് അല്ലെങ്കിൽ റിനൗണ്ട് ആയിട്ടുള്ള ഒരു റൈറ്ററും പിന്നെ ഓരോരോ നാടകങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരു വ്യക്തിയുമായിരുന്നു. അപ്പം ഈ ജഗതി സാർ എപ്പോഴും പറയാനുള്ളൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ തനിക്ക് പകർന്നു തന്ന കാര്യങ്ങളായിരുന്നു അദ്ദേഹം തൻ്റെ സിനിമാ ജീവിതത്തിലും ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തെ സിനിമകൾക്ക് കൊണ്ടുപോവുകയും സിനിമകൾ കാണുവാനും സിനിമകൾ അഭിനയിക്കാനുമുള്ള ഒരു സത്ത് എപ്പോഴും അദ്ദേഹത്തിന് പകർന്നു നൽകിയിരുന്നു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോൾ എല്ലാവർക്കാളും നന്നായി അദ്ദേഹത്തിന് തൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ അഭിനയിക്കാനുള്ളൊരു കഴിവ് അല്ലെങ്കിൽ ഒരു വരദാനം അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ അമ്മ പ്രസന്ന എന്ന വ്യക്തിയും വളരെയധികം സപ്പോർട്ടിങ്ങും കെയറിങ്ങുമായിരുന്നു. ഇദ്ദേഹത്തിന് ജഗതി ശ്രീകുമാർ എന്ന് പേര് വരാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ജനിച്ചത് ജഗതി തിരുവനന്തപുരത്തായിരുന്നു. അതുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് ജഗതി ശ്രീകുമാർ എന്നും പിന്നീട് സ്നേഹത്തോടെ അമ്പിളിച്ചേട്ടൻ എന്നും വിളിച്ചിരുന്നത്. അപ്പം ഇതെല്ലാം ഇരിക്കെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇടയ്ക്കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്കൂളിംഗ് തുടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്കൂളിംഗ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയനാട്, ചെങ്ങന്നൂർ എന്നീ സ്ഥലങ്ങളിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും അതിനുശേഷം സെൻറ് ഇവാനോസ് കോളേജിലും അദ്ദേഹം പഠിക്കുകയുണ്ടായി. ഈ പഠനമെല്ലാം അദ്ദേഹം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരുന്നു ബോട്ടണിൻ്റെ. ആ ഡിഗ്രി വെച്ച് അദ്ദേഹം കുറച്ചു കാലം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി ജോലി ചെയ്യുകയുണ്ടായി. അതിനുശേഷമാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത്. ശരിക്കും തെറ്റാണ്, അദ്ദേഹം 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനെഴുതിയിരുന്ന ഒരുപാട് പ്ലേകളിൽ അല്ലെങ്കിൽ നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ മാരിഡ് ലൈഫിൽ നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ 1974 അദ്ദേഹം മല്ലിക സുകുമാരനെ കല്യാണം കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ, അതായത് 1976 അദ്ദേഹം മല്ലിക സുകുമാരനെ ഡൈവോഴ്സ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം 1980 അദ്ദേഹം ശോഭ എന്ന് പറഞ്ഞൊരു വ്യക്തി കണ്ടുമുട്ടി ആ വ്യക്തിയെ വിവാഹം കഴിക്കുകയാണ്. ആ വ്യക്തിയിൽ അദ്ദേഹത്തിന് 2 മക്കളുണ്ടായിരുന്നു, ഒന്ന് രാജ്കുമാർ, മറ്റേത് പാർവതി. എന്നാൽ ഇതിനെല്ലാം, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മേജർ ആക്സിഡൻറ്റ്, അതായത് അദ്ദേഹത്തെ ഒരുപാട് കാലം സിനിമയിൽ നിന്നും മാറ്റി നിർത്തിയ ആ ഒരു ആക്സിഡൻറ്റ് നടക്കുന്നതിന് കുറച്ച് മുന്നേ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന് കല എന്ന് പറയുന്നൊരു അഭിനേത്രിയിൽ ഒരു മോളും കൂടി ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ പേര് ശ്രീലക്ഷ്മി ശ്രീകുമാർ എന്നായിരുന്നുവെന്നും. 10 മാർച്ച് 2012 എന്നീ സമയം
നമ്മളാരും മറക്കാത്തൊരു സമയം തന്നെയായിരിക്കും. കാരണം ആ ഒരു ദിവസമായിരുന്നു അദ്ദേഹത്തിൻ്റെ അപകടമുണ്ടായത്. അപ്പം അദ്ദേഹത്തിൻ്റെ അപകടമുണ്ടായത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ വാഹനം അടിവാർഡിൽ കയറുകയാണ്. മലപ്പുറം ഡിസ്ട്രിക്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കടുത്ത് അദ്ദേഹത്തിൻ്റെ വാഹനം അടിവാർഡിൽ കയറി അദ്ദേഹത്തിന് ഒരുപാട് പരിക്കുകൾ പറ്റുകയാണ്. ഇതിനുശേഷം അദ്ദേഹത്തെ മിംസ് ആശുപത്രിയിലേക്ക് ഉടനടി പ്രവേശിക്കുകയാണ്. അവിടെ ഒരു മാസം ചിലവഴിച്ചതിന് ശേഷം അദ്ദേഹത്തെ വേറെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. അപ്പം ഇതിനെല്ലാം ശേഷവും അദ്ദേഹം ആ ഒരു ഇഞ്ചറിയിൽ നിന്നും പൂർണ്ണമായി റിക്കവറി ആയിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. പക്ഷേ 2012 ശേഷം 2019 അദ്ദേഹം സ്റ്റേജിലേക്ക് അപ്പിയർ ആകുന്നത്. ഈ അപ്പിയർ ആയതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പരസ്യം വരുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ അവാർഡ് ജീവിതം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടാനൊരു സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് സത്യം. അദ്ദേഹത്തിന് സെക്കൻഡ് ബെസ്റ്റ് ആക്ടർ, പിന്നെ സപ്പോർട്ടിംഗ് ആക്ടർ, ബെസ്റ്റ് ആക്ടർ, അങ്ങനെയുള്ള ഒരുപാട് അവാർഡുകളും, പിന്നെ കാലിക്കറ്റ് സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൻ്റെ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ഇതൊന്നും പോരാത്തതിന് അദ്ദേഹത്തിന് പ്രേം നസീർ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അവാർഡുകളിൽ താല്പര്യപ്പെട്ടായിരുന്നില്ല അഭിനയിച്ചിരുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് അഭിനയത്തോടായിരുന്നു കൂടുതൽ താല്പര്യവും മികവും, അതിനായിരുന്നു അദ്ദേഹം കൂടുതൽ വിലയും കൽപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് യോധ, കിൽക്കം, മൂക്കിലെ രാജ്യത്ത് എന്നീ സിനിമകളൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതായി മാറിയത്. ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ജഗദീഷ് ശ്രീകുമാർ എന്നീ മഹാപ്രതിഭനെ പറ്റി പറയാനുള്ളത്. അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു തന്ന എല്ലാ കാര്യങ്ങളും വളരെ വലുതാണ്. നമ്മളിൽ ചിലപ്പം പല ആൾക്കാരുടെ ഡിപ്രഷൻ ഇന്നും മാറ്റിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കോമിക്കായിട്ടുള്ള ക്യാരക്ടർ തന്നെയായിരിക്കും. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദിസ് ആക്ടർ ടുഡേ. ഇറ്റ്സ് ജിബിൻ മാത്യു സൈനിങ് ഓഫ് ഫ്രം ഇൻസൈഡേഴ്സ് ചാനൽ. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ബൈ.